Celebrate the moments of colors. KMT Silks. പെരിന്തൽമണ്ണ കോട്ടക്കൽ. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടി ജനാധിപത്യത്തിനെതിരായ യുദ്ധമാണെന്ന് മന്ത്രി എം ബി രാജേഷ്. ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നും എം ബി രാജേഷ് കൂറ്റനാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുന്നു എന്നത് പ്രതീക്ഷാർഹമാണ്. കോൺഗ്രസ് ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും മന്ത്രി എം ബി രാജേഷ് കൂട്ടിച്ചേർത്തു. അയോഗ്യനാക്കിയിട്ടുള്ള നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. അത് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് പോലെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ പെരുമാറിയത്. കോടതിയുടെ സൂറത്ത് കോടതിയുടെ വിധി വരുന്നു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അയോഗ്യനാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയാണ്. ഇത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള നടപടി എന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടി എതിരായിട്ടുള്ള നടപടിയാണ്. സംഘപരിവാറിന്റെ കീഴിൽ അവർ നയിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജനാധിപത്യം എത്രത്തോളം അപകടത്തിലാണ് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അനുഭവം, അദ്ദേഹത്തെ അയോഗ്യനാക്കിയ അനുഭവം കാണിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ യോജിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇടതുപക്ഷവും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇത് രാഷ്ട്രീയ വിഷയമാണെന്ന് ഉയർത്തിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വ്യക്തമായി സംഘപരിവാറിനെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ബി ഡി സതീശന്റെ പരാമർശത്തിൽ ഇത് കാണാനാകില്ല. ഇക്കാര്യത്തിൽ ബി ജെ പിയും സമാനമായി നിയമപ്രശ്നം മാത്രമാണെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ വാദത്തെ സാധൂകരിക്കുകയാണെന്നും മന്ത്രി എം ബി രാജേഷ് കൂട്ടിച്ചേർത്തു.